നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാസർഗോഡ് സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് സ്ഥിരം സൗകര്യം ഒരുക്കുന്നതിനായി 2020 COVID-19 രോഗികൾക്കായി നിർമ്മിച്ച ടാറ്റ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പൊളിച്ചുമാറ്റാൻ കേരള സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു. സ്ഥലത്ത് സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലയിലെ ജനപ്രതിനിധികളുമായുള്ള യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഘടന ദീർഘകാല ഉപയോഗത്തിന് അനുയോജ്യമല്ല. അതിൽ യന്ത്ര സാമഗ്രികൾ എടുക്കാൻ നമുക്കാവില്ല. ഭൂമിയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ്. ഇതിനിടയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. സർക്കാരിന്റെ ഫണ്ടിനൊപ്പം ആശുപത്രിക്ക് 1 കോടി രൂപ അനുവദിക്കാൻ CH കുഞ്ഞമ്പു MLA സമ്മതിച്ചതായി ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. 2020 തുടക്കത്തിൽ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് ബാധിതരോട് പൊറുതിമുട്ടിയ സമയത്താണ് ടാറ്റ ഗ്രൂപ്പ് കാസർഗോഡിന് പ്രീ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റുകൾ ഉപയോഗിച്ച് ഒരു ആശുപത്രി നിർമ്മിച്ചത്. 551 കിടക്കകളുള്ള സൗകര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പ് ഏകദേശം 60 കോടി രൂപ ചെലവഴിച്ചു. രോഗവ്യാപനം തടയാൻ അന്തർ സംസ്ഥാന അതിർത്തികൾ അടച്ച സമയത്താണ് ചികിത്സാ സൗകര്യങ്ങൾക്കായി മംഗലാപുരത്തെ ആശ്രയിച്ചിരുന്ന കാസർഗോഡ് ജില്ലയെ കോവിഡ് ബാധിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് സ്പെഷ്യാലിറ്റി പരിചരണം ആവശ്യമുള്ള കാസർഗോഡ് സുസജ്ജമായ ആശുപത്രി വേണമെന്നത് ഏറെ നാളത്തെ ആവശ്യമാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ടാറ്റ ട്രസ്റ്റ് ആശുപത്രി പാലിയേറ്റീവ് കെയർ സൗകര്യമായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ വർഷം കേരളം തള്ളിയിരുന്നു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പിന്തുണയോടെ സാന്ത്വന പരിചരണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി സർക്കാർ ഉത്തരിച്ചു. കാസർഗോഡ് എയിംസ് ഉൾപ്പെടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തക ദയാബായ് കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.